ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയൻ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഈ സമയം ബാലന് ചീരുവുണ്ട്. അങ്ങനെ ചീരു വന്നിട്ട് ചോദിക്കും, എന്താ വിനയേട്ടാ ഇന്ന് മൊബൈൽ ഷോപ്പ് തുറക്കാൻ പോകുന്നില്ല? ഇല്ല ഞാൻ പോകുന്നില്ല. അതെന്താ വിനയേട്ടാ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ തുറക്കേ തുറക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്തോട്ടെ, നീനിൻ്റെ പണി നോക്കി എന്നുള്ള രൂപത്തിൽ സംസാരിക്കൂട്ടോ. ഇതെന്താ വിനയേട്ടാ ഇങ്ങനെ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നത്? മൊബൈൽ ഷോപ്പ് തുറന്നുകൂടെ? മൊബൈൽ ഷോപ്പ് ഒന്നും തുറക്കാൻ പറ്റില്ല, ആളുകളോട് ഉത്തരം പറയാൻ പറ്റില്ല, പറഞ്ഞ പൈസ കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് മൊബൈൽ ഷോപ്പ് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി സംസാരിക്കണം കേട്ടോ. അങ്ങനെ ചീരു ഇങ്ങനെ വളരെ താഴ്ന്നു കൂടുന്നു. ചീരു അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴായിരിക്കും വിനയൻ പറയുന്നത്, മൊബൈൽ ഷോപ്പിലോട്ട് പോകാൻ പറ്റില്ല, ഞാൻ പറഞ്ഞ ആ മൊബൈൽ കമ്പനിക്കാരെ അവിടെ വരും, അയാൾ വന്ന അയാളോട് ഉത്തരം പറയാൻ എനിക്കില്ല, അതുകൊണ്ട് ചീരു ഇനി എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടു കൂടി പറയുമ്പോഴായിരിക്കും ഉമ്മറത്തൊരാൾ വന്ന് ബെല്ലടിക്കുന്നത് കേട്ടോ. അങ്ങനെ ചീരു അയാളെ എന്താന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിനയനുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും വിനയൻ വന്ന് അങ്ങനെ മൊബൈൽ ഷോപ്പിലെ ആ പറഞ്ഞ ആ ആളായിരിക്കൂട്ടോ. എന്താ വിനയ നീ എന്താ ഇന്ന് മൊബൈൽ കമ്പനിയിലോട്ട് വരാതിരുന്നത് എന്ന് പറയുമ്പോൾ, ഏയ് ഒന്നുമില്ല, കടയും തുറന്ന് കണ്ടില്ലല്ലോ, നീ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഒരാഴ്ചയായി ഇപ്പം നീണ്ടു നിൽക്കുന്നത്, എത്ര ദിവസമാണ് ഞാൻ അവരോട് ഇങ്ങനെ പറയുക, എൻ്റെയും കൂടി പണി പോകുന്ന അവസ്ഥയാണ് നീ കാരണം ഉണ്ടായതെന്ന് പറയുമ്പോൾ വിനയം പറയും, ഒരാഴ്ചയും കൂടി നിങ്ങൾ ക്ഷമിക്കുക, ഒന്ന് തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞേക്കുമ്പോൾ ശരി ഒരാഴ്ചയും കൂടി ഞാൻ ക്ഷമിക്കാം എന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ അയാളെ യാത്ര അയക്കുന്ന സമയത്തായിരിക്കും അനന്തമാഷ ഓട്ടോ വന്ന് ഇറങ്ങുന്നത്. ഇത് കണ്ട വിനയൻ ഒന്ന് തിരിഞ്ഞു നോക്കു പോലും ചെയ്യാതെ വിനയൻ അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി വെള്ളം കുടിച്ചിട്ട് പിന്നീട് അവിടെ നിന്നും പോവാണ് കേട്ടോ. അങ്ങനെ മാഷിനെ വിനയൻ നല്ല രീതിയിൽ മാഷിനോട് പെരുമാറിയില്ല എന്ന് മാഷിന് തന്നെ മനസ്സിലായി. അങ്ങനെ മാഷി വളരെ കരഞ്ഞ മുഖത്തോടു കൂടി അകത്തോട്ട് കയറി വരികയാണ്. മോളെ ചീരു വിനയൻ എവിടെ എന്ന് ചോദിക്കണം, ഇവിടെ ഉണ്ട് വിനയേട്ട എന്ന് പറയുകയാണ്. അപ്പോഴായിരിക്കും ഇവർ മാഷ് ഉമ്മറത്ത് വന്നിട്ടും വിനയം ഒന്നും മിണ്ടാതെ പോയതാണെന്നുള്ള സത്യം ചീരുവിനും ബാലിനും മനസ്സിലാവുന്നത് കേട്ടോ. അങ്ങനെ പിന്നീട് വിനയൻ എവിടെ എന്ന് വീണ്ടും മാഷ് ചോദിക്കുമ്പോൾ വിനയം വരാം എന്താ എന്ന് ചോദിക്കുമ്പോൾ, എടാ മോനെ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല, ചില കാര്യങ്ങൾ ആഗ്രഹിക്കാത്ത സമയത്ത് കിട്ടും എന്നൊക്കെ ഇങ്ങനെയുള്ള ആ കടങ്കഥകൾ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് വിനയന് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങൾ കാര്യം എന്താ വെച്ചാൽ തുറന്ന് പറഞ്ഞോളൂ, ഇപ്പം നിങ്ങളുടെ കടങ്കഥയും പുരാണമൊന്നും കേൾക്കാനുള്ള ഒരു സമയമല്ല ഞാൻ, എന്തായാലും കാര്യം തുറന്ന് പറഞ്ഞോളൂ എന്ന് പറയുന്നത്. ഇത് കേട്ടോടെ തന്നെ മാഷ് പറയും, മോനെ നീ ചോദിച്ച പണം തരാതിരുന്നത് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് തന്നെയാണ്, പക്ഷേ ഇപ്പം എൻ്റെ അടുത്തുള്ള പൈസയാണിത് എന്ന് പറയും. ഇവിടെ തന്നെ ഇത് എന്തായിരിക്കും, ഇത് 2 ലക്ഷം രൂപയാണ് എന്ന് പറയുന്നത്. ഇത് കൈകളിൽ അങ്ങ് കൊടുത്തതും വിനയം പറയും, 2 ലക്ഷം ഉലുവയായിട്ട് വന്നിരിക്കുന്നു, അതും തെണ്ടി തിരിഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് ദാനം ചോദിക്കുന്നത് പോലെ ഓരോന്ന് ചോദിച്ചിട്ട് വിനയനെ അപ്പോഴും അപമാനിക്കുകയാണ് ചെയ്തത്. അതും വിനയന് വേണ്ടി എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞ് 4 ആളുകൾ പറഞ്ഞിട്ട് എൻ്റെ പേരും കളഞ്ഞ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പൈസ അങ്ങ് എറിയുമ്പോൾ മാഷിൻ്റെ നെഞ്ചിൽ തറച്ചു കിട്ടോ. ഈ സമയം വിനയേട്ട എന്ന് പറഞ്ഞ് ചീരുവും ബാലനൊക്കെ ഒച്ചെടുക്കെങ്കിലും കൂടിയിട്ട് അവരോടൊക്കെ വിനയൻ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ മാഷ് ഈ നിലത്ത് വീണ് കിടക്കുന്ന ഈ പണം കരഞ്ഞും കൊണ്ട് മാഷ് പെറുക്കിയെടുക്കുമ്പോൾ ബാലനും ചീരുവും അപ്പുറത്ത് നിന്ന് കരയാണ് കേട്ടോ. അങ്ങനെ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ചീരു ഓടി വന്ന് അച്ഛനെ പിടിക്കുമ്പോൾ, വേണ്ട മോനെ ഇത് വേണ്ട മോളെ ഇത് എൻ്റെ അടുത്തുള്ള തെറ്റല്ല, എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്, ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും തകർന്ന മനസ്സുമായി മാഷ് കരഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോൾ ആ പൈസ എവിടെ നിന്നാണെന്ന് കിട്ടിയത് എന്നിങ്ങനെ മാഷ് ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാഷിന് വയ്യാതെ ആയിട്ട് ദാസിൻ്റെ കാറിൽ കയറുകയാണല്ലോ. പിന്നീട് ദാസ് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, എന്താണ് ഇങ്ങനെ അണ്ണന് വയ്യാതെ ആയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വിനയൻ എന്നോട് ആദ്യമായിട്ട് ഒരു പൈസ കടം ചോദിച്ചു, ഞാനാണെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞു, പിന്നീട് അത് സംഘടിപ്പിക്കാൻ ഞാൻ മറന്നുപോയി, ഇപ്പോൾ അവന് നേരം ഒഴുകിയിരിക്കുന്നു, അവൻ എന്തോ ഒരു മൊബൈൽ ഷോപ്പ് വേറെ എടുക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയാണ് അവൻ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല, 5 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ദാസ് പറയും, ഒരിക്കലും എൻ്റെ അണ്ണെ മറ്റുള്ളവർക്ക് മുന്നേ തലകുഴിയ കുനിയാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഒരു 2 ലക്ഷം രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ കൊടുക്കണം കേട്ടോ. ഇത് കാണുന്ന മാഷ് പറയും, എന്തിനാ ദാസ് നീ 2 ലക്ഷം രൂപ തന്നത് എന്ന് പറയാണ്. ഉടൻ തന്നെ പറയും, പിന്നെ എൻ്റെ അണ്ണൻ മറ്റുള്ളവർക്ക് മുന്നിൽ തലകുനിയുമ്പോൾ അതെനിക്ക് വലിയ സങ്കടമാണ്, ഇനിയിപ്പോൾ വിനയൻ നല്ലൊരു ബിസിനസ് മാൻ ആണെങ്കിൽ 2 ലക്ഷം കൊണ്ട് ആ ബിസിനസ് തുടരാൻ നോക്കും, അതല്ലെങ്കിൽ അവൻ നല്ല ബിസിനസ്സുകാരനല്ല, അവന് പൈസക്കുള്ള ആർത്തിയാണെങ്കിൽ അവൻ ഈ 5 ലക്ഷവും നേടിയെടുക്കാൻ നോക്കും, അതാണ് ചിലവരുടെ മിടുക്ക്, അതുകൊണ്ട് എൻ്റെ അണ്ണ ആരോടത്തും താവാൻ പാടില്ല, ഈ മക്കളുടെയും മക്കളുടെ ഭർത്താവിൻ്റെ മുന്നിൽ എന്തിനാണ് ഇങ്ങനെ വല്ലാതെ താന്നു കൂന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്താ ദാസ് നീ സംസാരിക്കുന്നത്, എനിക്കൊരു കാലത്ത് വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ 5 മക്കളെ ഞാൻ എങ്ങനെ വളർത്തുമെന്ന്, പക്ഷേ അന്ന് ആ വേവലാതി കൊണ്ട് ഞാൻ ജീവിച്ചെങ്കിലും കൂടിയിട്ട് എൻ്റെ 5 മക്കളെ നല്ല നിലയിൽ തന്നെ വളർത്തി, പിന്നീട് അവർ വലുതായപ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമല്ലോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം പോലെ എൻ്റെ അടുത്തോട്ട് വന്നു, പിന്നീട് അവരെ ഇപ്പോഴും എനിക്ക് സങ്കടപ്പെടുത്തേണ്ടതാണല്ലോ വന്നത് എന്നൊക്കെ ഇങ്ങനെ ദാസ് പറയണം കേട്ടോ. ഈ സമയം ദാസ് പറയും, എന്തിനാണ് ഇങ്ങനെ എപ്പോഴും അവർക്ക് വേണ്ടി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അവരവരുടെ വഴിക്ക് വിടുക, ഇതൊക്കെ അവരുടെ കടമയല്ലേ, പൈസ ഉണ്ടാക്കലും ഉണ്ടാക്കാതെ
കൂടാതിരിക്കലും എന്ന് പറഞ്ഞേക്കന്നെ ദാസിനോട് മാഷി ചോദിക്കും, അല്ല ദാസ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ മകളുടെ ഭർത്താവിന് എന്തോ ഒരു ആവശ്യം വന്നപ്പോൾ നീ നിന്റെ ഉള്ളതെല്ലാം വിറ്റുപെറുപ്പിക്കി, ഇപ്പോൾ നിന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? അത് ഞാൻ ചോദിക്കട്ടെ, അതെന്താ നീ ചെയ്തത്? നിന്റെ മകളുടെ ജീവിതം സേഫ് ആക്കണം എന്ന് കരുതിയിട്ടല്ലേ? അല്ലാതെ നീ അത് മറ്റുള്ളവർക്ക് മുന്നിൽ താഴുകയാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്നും ദാസിന് മറുപടി പറയാനില്ല കേട്ടോ. എന്നിട്ട് മാഷി പറഞ്ഞ്, ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ കാര്യങ്ങളൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ മക്കളുടെ ഭർത്താവ് അവരൊരു ആവശ്യം പറയുമ്പോൾ അച്ഛനായ ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ വിനയൻ ഈ പറഞ്ഞ വാക്ക് ഒരിക്കലും മാഷിൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. മറ്റുള്ളവരിൽ നിന്നും തെണ്ടി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വിട്ട് ക്യാഷുമായി വന്നിരിക്കുന്നു, നാലാളെ അറിയിപ്പിച്ചിരിക്കുന്നു, എൻ്റെ വില കളഞ്ഞിരിക്കുന്നു, എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ച് മാഷ് പൊട്ടിക്കരയാണ്. പിന്നീട് മാഷ് പോകുന്നത് ദാസിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ ദാസ് ബെല്ലടിച്ചോട് തന്നെ, ആ അണ്ണനോ, അണ്ണൻ വന്നോ, അണ്ണൻ ഇരിക്കുക എന്നൊക്കെ പറയാണ്. എന്താ അണ്ണൻ്റെ മുഖത്തൊരു വാട്ടം പോലെ, അണ്ണൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഉടൻ മാഷ് പറയും, ഈ പൈസ വേണ്ട ദാസ്. അതെന്താ, അവന് പൈസ വേണ്ടേ? എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാഷ് പറയും, ഇല്ല ഒരു പ്രശ്നവും ഉണ്ടായില്ല, അവൻ അഭിമാനിയാണ്, അവന് വേണ്ടെന്ന് പറഞ്ഞു, അവന് ഈ പൈസ വേറെ ഇവിടുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിനയ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലേ, അല്ല അവന് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല എന്ന് മാഷ് ഇങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ആർക്കും മുന്നിലും ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ പറയേണ്ടെന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കണം കേട്ടോ. അങ്ങനെ മാഷാണെങ്കിലും വല്ലാത്ത ടയേർഡാണ്, മാഷ് ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. ഈ സമയം ദാസ് പറയുന്നുണ്ട്, ഞാൻ കുടിക്കാനൊരു ചായ എടുക്കാമെന്ന് പറയുമ്പോൾ, ആ ശരി എന്നെടുത്തിട്ട് വാ എന്ന് പറയുന്നത്. പിന്നീട് മാഷ് ആകെ തളർന്നിരിക്കണേ, ഈ വിനയം പറഞ്ഞ വാക്കുകളും തൻ്റെ മുഖത്തോട്ട് പൈസ എറിയുന്നത് പോലെയാണല്ലോ ആ 2 ലക്ഷം എറിഞ്ഞത്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് മാഷ് ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. ഈ സമയമായിരിക്കും ദാസ് കയറി വരുന്നത്. അങ്ങനെ ഈ ചായ കുടിച്ചിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ, എന്താ അണ്ണ, അണ്ണനക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, അണ്ണൻ്റെ വിഷമം എന്താ, അതെന്താണെങ്കിലും എന്നോട് തുറന്ന് പറ എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറയാൻ കേട്ടോ. അപ്പോഴും പറയാം, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ പോട്ടെ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദാസ് പറയും, ഇല്ല ഞാൻ എൻ്റെ അണ്ണനെ ഈ ഒരു അവസ്ഥയിൽ വിടില്ല, അണ്ണൻ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കേ, അണ്ണനെ ഒന്ന് ഇറങ്ങി നീച്ചാൽ അണ്ണൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരാവുന്നതുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദാസ് മാഷിനെ കൊണ്ടേക്ക് കിടത്തുകയാണ് കേട്ടോ. പിന്നീട് വിനയനാണെങ്കിലോ ഈ പൈസ കിട്ടണം, ആ പൈസ കിട്ടാൻ താൻ എന്താ ചെയ്യാന്നിങ്ങനെ ഓർത്ത് നിൽക്കുമ്പോഴായിരിക്കും വിനയനെ ഈ ഒരാളുടെ ഓർമ്മ വരാൻ കേട്ടോ. അതായത് മഞ്ജുളനുണ്ടല്ലോ, മഞ്ജുളൻ വിചാരിച്ചാൽ പൈസ കിട്ടും എന്ന് തൻ്റെ കൂട്ടുകാരെ അന്ന് പറഞ്ഞത് വിനയ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. എന്തായാലും മഞ്ജുളൻ്റെ അടുത്ത് പോവാം, അതായിരിക്കും നല്ലത്. മഞ്ജുളനാണെങ്കിലോ കുഞ്ഞു മരിച്ച ആ സങ്കടത്തിലാണ്. മഞ്ജുളൻ്റെ ഭാര്യ സൗമ്യക്കാണെങ്കിലോ മാനസിക വിഭ്രാന്തി ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന് ആ ഒരു കൂട്ടുകാരൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ വിനയ ഓർക്കുകയാണ്. അങ്ങനെ വിനയ മഞ്ജുളടുത്ത് ചെല്ലുമ്പോൾ മഞ്ജുളൻ്റെ ഫ്രണ്ട്സുകൾ പറയണം, മഞ്ജുള ഇനി നീ ഇവിടെ നിൽക്കണ്ട, നീ സൗമ്യം കൊണ്ട് പെട്ടെന്ന് പോ, നീ എന്തായാലും നിൻ്റെ ഈ മനോസ്ഥിതി ശരിയായിട്ട് ആ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടിയിരുന്നില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത് എന്ന് മഞ്ജുളനോട് ഇങ്ങനെ പറയുമ്പോൾ മഞ്ജുളൻ പറയാം, ആ ഹോസ്പിറ്റലിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഇത് എൻ്റെ ദൈവത്തിൻ്റെ വിധിയാണ്, കാരണം ആ ഹോസ്പിറ്റലിൽ അന്ന് എത്ര പേര് പ്രസവിച്ചോ, ആർക്കുമില്ലാത്ത വിധിയല്ലേ എനിക്ക് വന്നത്. പക്ഷേ സൗമ്യയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ മഞ്ജുളനോട് ആ ഫ്രണ്ട്സുകൾ പറയും, നീ എന്തായാലും സൗമ്യ ഇവിടെ നിർത്തണ്ട, നീ നാട്ടിലോട്ട് തിരിച്ചു പോ, എന്നിട്ട് അവിടെ ചെന്ന് ജോലിക്ക് തുടര്, നീ അവളെ ജോലിക്ക് പോയി തുടങ്ങിയാൽ തന്നെ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അവളുടെ ഓർമ്മയിൽ നിന്ന് അങ്ങ് പോയിക്കോളൂ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മഞ്ജുള ആ ശരിയാണെന്ന് പറയുന്ന സമയത്തായിരിക്കൂട്ടെ വിനയൻ അവിടെ വന്നിറങ്ങുന്നത്. വിനയെ കണ്ട ഉടൻ തന്നെ മഞ്ജുളം പറയും, വിനയ നീ വാ എന്ന് പറയാണ്. ആ എന്താ വിനയ, നീ മാത്രം കണ്ടില്ലല്ലോ, എന്ന സങ്കടത്തിലായിരുന്നു ഞാൻ, എല്ലാവരും എന്നോട് വിവരം തിരക്കി എന്നൊക്കെ പറയുമ്പോൾ വിനയൻ പറയാം, ഞാൻ ഇപ്പോഴേ അറിഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നിന്നെ കാണാൻ വന്നത് എന്ന് പറയണേ. ഉടൻ തന്നെ വിനയനോട് പറയും, എന്തായാലും എൻ്റെ കുഞ്ഞു പോയി, എനിക്ക് മനസ്സിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞു എന്ന് പറയാം, പക്ഷേ എൻ്റെ ഭാര്യ സൗമ്യ അവളുടെ സ്ഥിതി ഇപ്പോഴും പരിതാപകരമാണ് എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇനി പറയാൻ പോകുന്ന വിനയൻ്റെ ആ വാക്ക് അത് ആണ് കേട്ടോ വിനയൻ്റെ ജീവിതം തകർക്കുന്ന വാക്കായി മാറുന്നത്. ഇത്രയും മാഷ് താഴ്ന്നിട്ടുള്ളതും ഈ കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ടാണ്. ഇനി വിനയൻ ചെയ്യുന്ന ആ പ്രവൃത്തി ഭയങ്കര കൊടും ക്രൂരതയുള്ള പ്രവൃത്തി ആയിരിക്കൂട്ടോ. അതോടുകൂടിയിട്ടായിരിക്കും ഇവിടെ ജീവിതം തകരാൻ പോകുന്നത്. എന്തായാലും അങ്ങനെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, അപ്പോൾ നാളെ നേരത്തെ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള പ്രൊമോ ഇടാവേ. ആദ്യമായി ചാനലിൽ വരുന്നവരൊന്ന് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.